ചെറുതനീച്ചകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ ചെറുതേനീച്ച കോളനിയുടെ വിഭജനം ഒരു ചെറുതേനീച്ച കോളനിയെ ഏഴായിട്ട് വിഭജിക്കാം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ചില ആളുകൾ പറയും അത് ഏഴ് വർഷം കൊണ്ടായിരിക്കും എന്നാൽ മറ്റു ചിലർ പറയും അത് നാല് വർഷം കൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നു ഒരു വർഷം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും ഓ അതൊരു പുതിയ അറിവാണല്ലോ വാസ്തവത്തിൽ അതൊരു പുതിയ അറിവല്ല നമ്മുടെ നാട്ടിൽ ധാരാളം ചെറുതേനിച്ച വളർത്തലുകാർ ഈ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം കൂടുകൾ പുതിയ കോളനികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ അവരൊക്കെ ഈ അറിവിനെ അവരുടെ രഹസ്യമാക്കി വയ്ക്കുകയും അവർ സ്വയം ധാരാളം കോളനികൾ ഉൽപ്പാദിപ്പിച്ച് സമ്പത്ത് നേടുകയും ചെയ്യും അതുകൊണ്ട് നാടൻ ശാസ്ത്രം ഈ പഴയ അറിവിനെ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തുകയാണ് അത് എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ ആദ്യപടിയായി എങ്ങനെയാണ് ചെറുതേനിച്ച കോളനികൾ നല്ല രീതിയിൽ വിഭജിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒരു ചെറുതേനീച്ച കോളനി തുറന്ന് നോക്കുമ്പോൾ അതിൽ ധാരാളം മുട്ടകൾ കാണും തേൻ കാണും പൂമ്പൊടി കാണും ഈ മുട്ടകൾ രണ്ടനമാണ് ഒന്ന് കൊക്കൂൺ ഒന്ന് ടെൻഡർ എഗ് ഈ കാണുന്നത് ടെൻഡർ എഗും കൊക്കൂണും ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ചെറുതീച്ചയുടെ റാണി ഒരു ലെയർ മുട്ടയിട്ട ശേഷം വീണ്ടും അടുത്ത ഒരു ലെയർ അങ്ങനെ പല അടുക്കുകളായിട്ടാണ് കൂട്ടിൽ മുട്ടയിടുക നമ്മൾ ചെറുതേനിച്ചുകൂട് തുറന്ന് വളരെ ശ്രദ്ധയോടുകൂടി മുട്ടകൾ കൊക്കൂണുകൾ എന്നിവ വിഭജിക്കണം അങ്ങനെ വിഭജിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം ആ ശ്രദ്ധയോടുകൂടി വിഭജിച്ച മുട്ടകളെ നമ്മൾ പുതിയതായി തയ്യാറാക്കിയിട്ടുള്ള കൂട്ടിലേക്ക് മാറ്റുന്നു അതിന് ഒരളവ് കുക്കൂണും ഒരളവ് ടെൻഡർ എഗുകളും ആവശ്യമാണ് കൂടാതെ അവയ്ക്കൊപ്പം കുറച്ച് പൂമ്പൊടിയും തേനും വെച്ചു കൊടുക്കണം ഇങ്ങനെ വ്യക്തമായ രീതിയിൽ ഒരു കൂട് വിഭജിക്കുന്നതിൻ്റെ വിവരണം ഈ ചാനലിൽ ചെറുതനീച്ചയുടെ കൂട് വിഭജിക്കുന്ന രീതിശാസ്ത്രം എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക ഇങ്ങനെ ചെറുതേനീച്ച കോളനികൾ വിഭജിക്കുമ്പോൾ നമ്മൾ മാർച്ച് മാസത്തിലും അതിനു മുമ്പ് ഒക്ടോബർ മാസത്തിലുമാണ് സാധാരണഗതിയിൽ കോളനികൾ വിഭജിക്കുക ഒക്ടോബറിൽ വിഭജിച്ച കോളനിയിൽ തേൻ തേനുണ്ടാകുകയും ആ തേൻ സംഭരിക്കുന്ന സമയമായ മാർച്ച് മാസത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി കോളനി വിഭജിക്കുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെ വിഭജിക്കുന്ന വേളകളിൽ ധാരാളം മുട്ടകൾ ലഭിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ രണ്ട് കോളനികളോ അല്ലെങ്കിൽ മൂന്ന് കോളനികളോ ആക്കി ഇവയെ വിഭജിക്കുവാൻ നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ീഡർമാർക്ക് സാധിച്ചെന്നിരിക്കും എന്നാൽ ഇങ്ങനെ വിഭജിക്കുന്ന അവസരത്തിൽ രണ്ടോ മൂന്നോ കോളനികൾ മാത്രമാണ് നമുക്ക് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുക അതുകൊണ്ട് പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന പഴയ ഈ രീതിയെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ചെറുതനീച്ചയുടെ കോളനി വിഭജിക്കുന്ന ആദ്യ സമയത്ത് അതായത് ഒക്ടോബർ മാസത്തിൽ കോളനി വിഭജിക്കുകയും ആ വിഭജിക്കുന്ന പുതിയ കോളനിയിലേക്ക് പഴയ കോളനിയിലെ റാണിയെ മാറ്റി വയ്ക്കുകയും ചെയ്യുക അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിഭജിച്ച കോളനി ഒക്ടോബർ മാസം മുതൽ വളരെ സുരക്ഷിതമായി സംരക്ഷിച്ച് മാറ്റിവെക്കുക തുടർന്ന് ഡിസംബർ മാസത്തിൽ ആ കോളനിയെ വീണ്ടും ഒരിക്കൽ കൂടി വിഭജിക്കാവുന്നതാണ് പഴയ കോളനിയിൽ ആ സമയമാകുമ്പോഴേക്കും പുതിയ റാണി ഉണ്ടാകുകയും ആ റാണി അവിടെ വളർന്ന് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അതായത് ജനുവരി മാസത്തിൽ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി വിഭജിച്ച് പഴയ കൂട്ടിലുള്ള റാണിയെ പുതിയ കൂട്ടിലേക്ക് മാറ്റുക അപ്പോൾ നമുക്ക് പുതിയൊരു കോളനി കൂടിയാവും തുടർന്ന് വീണ്ടും ആ കോളനി വളരുവാൻ അനുവദിക്കുകയും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ തേനിൻ്റെ സീസൺ ആയതുകൊണ്ട് കൂട്ടിൽ മുട്ടയും തേനും യഥേഷ്ടമുണ്ടാകുകയും നമുക്ക് കുറച്ചുകൂടി വേഗം കോളനി വിഭജിക്കുവാൻ സാധിക്കുകയും ചെയ്യും ജനുവരി മാസം ആകുമ്പോൾ നമ്മൾ ആദ്യം വിഭജിച്ച സെപ്റ്റംബറിൽ വിഭജിച്ച പുതിയ കോളനിയിലെ റാണിയെ മറ്റൊരു പുതിയ കോളനിയിലേക്ക് മാറ്റുകയും അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ആ കോളനി വിഭജനം സാധ്യമാകുകയും ചെയ്യും അതുപോലെ നവംബറിൽ നമ്മൾ കൺവെർട്ട് ചെയ്ത് മാറ്റിയ പുതിയ കോളനിയിലെ പഴയ റാണിയെ വീണ്ടും മാർച്ച് മാസത്തിൽ ഒരിക്കൽ കൂടി പുതിയ കോളനിയിലേക്ക് നീക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന മാപ്പ് നിങ്ങളെ അക്കാര്യത്തിൽ വ്യക്തമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുവാൻ സഹായിക്കുന്നതാണ് ഈ മാപ്പ് അനുസരിച്ചും ഈ നിർദ്ദേശങ്ങളനുസരിച്ചും നിങ്ങൾ കോളനി ഉപജിക്കുകയും ആ ഇതിൻ്റെ റിസൾട്ടുകൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് ചെറുതനീച്ച വളർത്തലിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് സഹായിക്കുക എന്ന് ഹ്വാനം ചെയ്യുന്നു സ്നേഹമുള്ളവർ ചെറുതേനീച്ച വളർത്തലിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗം കോളനി വിഭജനമാണ് നല്ല രീതിയിൽ കോളനി വിഭജിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം കോളനികളും അതിലൂടെ ധാരാളം തേൻ ഉൽപ്പാദിപ്പിക്കുവാനും മാത്രവുമല്ല തേനീച്ചകളുടെ വംശം അവയുടെ എണ്ണം വർദ്ധിക്കുന്നതോടുകൂടി പ്രകൃതിയിലുള്ള പരാഗണം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും അതുകൊണ്ട് ചെറിയ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം